അലുമിനിയം ഫാബ്രിക്കേഷൻ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി വഫ അലുമിനിയം സെന്റർ കുളമംഗലത്ത് തുറന്നു പ്രവർത്തനം ആരംഭിച്ചു. പുതുതായി നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. വളാഞ്ചേരി പരിസര പ്രദേശങ്ങളിൽ വർഷങ്ങളുടെ സേവന പാരമ്പര്യവുമായി പ്രവർത്തിച്ചു വരികയാണ് വഫ അലുമിനിയം സെന്റർ. കുളമംഗലത്ത് പുതുതായി നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ, എടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. പാർപ്പിടവും വാണിജ്യപരവുമായ പാർട്ടീഷൻ വർക്കുകൾ, ജനലുകൾ, വാതിലുകൾ, അടുക്കള അലമാരകൾ, ഫെറോ സ്ലാബുകൾ, എക്സ്റ്റീരിയൽ ആൻഡ് ഇന്റീരിയൽ ഫാബ്രിക്കേഷൻ വർക്കുകൾ എന്നിവയ്ക്കാവശ്യമായ അലുമിനിയം ചാനലുകളും ACP, PVC, എല്ലാത്തരം ഷീറ്റുകൾ, ഫൈബർ ഡോറുകൾ, അലുമിനിയം കോണികൾ, മറ്റു ഫിറ്റിംഗുകൾ എല്ലാം വഫ അലുമിനിയം സെന്ററിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. ഉപഭോക്തൃ ആവശ്യകതകൾ കൃത്യമായി മനസ്സിലാക്കി അവരുടെ സേവനങ്ങൾക്കനുസൃതമായ ഫാബ്രിക്കേഷൻ വർക്കുകൾക്കുള്ള സാധന സാമഗ്രികൾ വളരെ ഗുണമേന്മയോടെ തുച്ഛമായ നിരക്കിൽ ദീർഘകാലത്തേക്ക് നൽകുന്നു എന്നത് വഫയുടെ പ്രത്യേകതയാണ്. കൂടാതെ പ്രീമിയം നിലവാരമുള്ള അലുമിനിയം ഫാബ്രിക്കേഷൻ സേവനങ്ങളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. ജനങ്ങളുടെ അതുല്യമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി എല്ലാത്തരം അലുമിനിയം ഫാബ്രിക്കേഷൻ മെറ്റീരിയലുകളുടെ സേവനങ്ങൾക്കും സ്ഥിരവും ഇഷ്ടാനുസൃതവുമായ ഗുണനിലവാരം ഉറപ്പു നൽകിക്കൊണ്ടാണ് വഫയുടെ സേവനം മുന്നോട്ട് വയ്ക്കുന്നത്. അലുമിനിയം ഫാബ്രിക്കേഷൻ രംഗത്ത് ഒരു പുതിയ പ്രതീക്ഷയായി ഇന്ന് കാലത്ത് ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ വഫ അലൂമിനിയം സെൻ്റർ എന്ന സ്ഥാപനം നമുക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. മരങ്ങൾ പ്രകൃതിക്ക് അലൂമിനിയം നിർമ്മിതിക്കെന്ന മുദ്രാവാക്യമുയർത്തി വീടുകളുടെയും കെട്ടിടങ്ങളുടെയും ഒക്കെ ആധുനിക രൂപത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും കബോർഡ് വർക്കുകളും മറ്റെല്ലാ വർക്കുകൾക്കും ആവശ്യമായ അലൂമിനിയം ചാനലുകളും ബാത്റൂമുകൾക്ക് ആവശ്യമായ ഡോർ നിർമ്മാണ രംഗത്തെ പുതിയ പ്രതീക്ഷയായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. വളാഞ്ചേരി മേഖലയിലെ ഫാബ്രിക്കേറ്റർമാർ, മാനേജ്മെന്റ് ആൻഡ് സ്റ്റാഫ്, നാട്ടുകാർ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി.